പത്തനംതിട്ട പൊന്തൻപുഴ വനമേഖലയിലെ 473 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടിക്ക് തുടക്കമായി. പട്ടയം നൽകാമെന്ന് കാണിച്ച് ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകി. പൊന്തൻപുഴ വലിയകാവ് വനാതിർത്തിക്ക് പുറത്തുള്ള പെരുമ്പട്ടി വില്ലേജിലെ താമസക്കാർക്കാണ് പട്ടയം ലഭിക്കുക. വന റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേയിൽ താമസക്കാർ വനഭൂമിക്ക് പുറത്താണ് കഴിയുന്നതെന്ന് വ്യക്തമായിരുന്നു. ഇതോടെയാണ് പട്ടയം നൽകാമെന്ന റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം നൽകിയത്. മേഖലയിലെ മുഴുവൻ വനഭൂമിയും കണ്ടെത്താൻ ആരംഭിച്ച സംയുക്ത സർവേ വനവകുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ്. മിനി സർവേ യൂണിറ്റ് തയ്യാറാക്കിയ മാപ്പ് ലഭിക്കാത്തതാണ് സർവേ നിർത്താൻ കാരണമെന്നാണ് വനംവകുപ്പിന്റെ വാദം. എന്നാൽ താമസക്കാർക്ക് പട്ടയം നൽകുന്നതിന് ഇത് തടസ്സമാകില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പട്ടയം കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെ പ്ലോട്ടുകളുടെ സർവേ നടത്തേണ്ടതുണ്ട്, സ്കെച്ച് എടുക്കേണ്ടതുണ്ട്. ഒരു 473 ആളുകൾക്കാണ് അവിടെ കൈവശം ഉള്ളത്. അതിൻ്റെ അസൈനബിൾ ലാൻഡ് ഏതാണെന്ന് തീരുമാനിക്കണം. അത് അസൈൻമെന്റ് കമ്മിറ്റി കൂടി അസൈൻ ചെയ്യണം. തുടങ്ങിയ കുറച്ച് ടെക്നിക്കൽ പ്രൊസീജിയേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ആകെ 1593 ഏക്കർ ഭൂമിയാണ് പെരുമ്പട്ടി വില്ലേജിലുള്ളത്. പൊന്തൻപുഴ വനമേഖലയിൽ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്നവർക്കും പട്ടയം ലഭിക്കുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു. പതിറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചു വന്നിരുന്ന 1200 കുടുംബങ്ങൾ പട്ടയത്തിനായി ഒരു വർഷമായി സമരത്തിലായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട.